നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ദേശീയ മാധ്യമങ്ങളിലൊക്കെ ഇന്നൊരു മുഖ്യ വാർത്തയുണ്ട്. കേരളത്തിന്റെ മുഖ്യമന്ത്രി സംസ്ഥാന ഭരണത്തലവനെ വിരട്ടിയ കാര്യമാണ് ആ വാർത്ത. സർവാധികാരി എന്ന വിചാരമുണ്ടെങ്കിൽ അത് മനസ്സിലിരിക്കട്ടെ എന്നാണ് മുഖ്യമന്ത്രി ഗവർണറോട് ഇന്നലെ പറഞ്ഞത്. അതും ആൾക്കൂട്ടത്തിൽ വെച്ച് നടത്തിയ വെല്ലുവിളി. ഗവർണർ സമാന്തര സർക്കാരാകാൻ ശ്രമിക്കുകയാണ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ ആരോപിച്ചിരുന്നു. ഗവർണർ കേന്ദ്രത്തിന്റെ നോമിനിയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഗവർണറെ കേരളത്തിലേക്ക് അയച്ചിരിക്കുന്നത്. പിണറായി വിജയൻ എന്നിട്ടും നരേന്ദ്രമോദിക്കെതിരെ ഒരക്ഷരം ഉരിയാടുന്നില്ല. പകരം RSSന്റെ പേരിൽ, BJPയുടെ പേരിൽ, സംഘപരിവാർ ബന്ധങ്ങളുടെ പേരിൽ ഗവർണർക്കെതിരെ അതിരൂക്ഷ വിമർശനങ്ങൾ ഉയർത്തുന്നു. നിയമനിർമ്മാണ സഭയ്ക്കുമേൽ ഒരുവിധ കടന്നുകയറ്റത്തിനും ഗവർണറെ അനുവദിക്കില്ല എന്ന് മുഖ്യമന്ത്രി ഇന്നലെ വെല്ലുവിളിച്ച് പറഞ്ഞിരുന്നു. മന്ത്രിസഭയുടെ ഉപദേശപ്രകാരം മാത്രമാണ് ഗവർണർ പ്രവർത്തിക്കേണ്ടത്. ഭരണഘടന എഴുതിയവർ പോലും ഇത്തരത്തിൽ ഒരു ഗവർണർ പെരുമാറുമെന്ന് അവർ വിചാരിച്ചതേയില്ല എന്നൊക്കെ ഇന്നലെ പിണറായി വിജയൻ പറഞ്ഞിരുന്നു. കേരളത്തിനെതിരായ നീക്കം ചെറുക്കുക, ഉന്നത വിദ്യാഭ്യാസ മേഖല സംരക്ഷിക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി LDF സംഘടിപ്പിച്ച ജനകീയ കൺവെൻഷനിലാണ് മുഖ്യമന്ത്രിയുടെ തീവാറുന്ന വാക്കുകൾ. ഗവർണർമാർ സാധാരണ സജീവ രാഷ്ട്രീയത്തിൽ ഇടപെടാറില്ല എന്നാണ് മുഖ്യമന്ത്രി ഇന്നലെ വിശദീകരിച്ചത്. ഗവർണർക്കെതിരെ നടത്തിയത് ഏറ്റവും രൂക്ഷമായ ആക്രമണം. ആൾക്കൂട്ടത്തിന്റെ നടുവിൽ വെച്ച് ഒരു സംസ്ഥാനത്തിന്റെ നാഥനെ പരസ്യമായി മുഖ്യമന്ത്രി ആക്രമിച്ചു. മന്ത്രിസഭയെ പിരിച്ചുവിടാൻ നിർദ്ദേശം വയ്ക്കുന്നു. പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകുന്നു. അതിനെല്ലാം ഇവിടെ ഒരു സർക്കാരുണ്ട്. ഇതിലൊന്നും ഗവർണറുടെ ഇടപെടലുകൾ വേണ്ട എന്ന് മുഖ്യമന്ത്രി ഇന്നലെ വെല്ലുവിളിയോടെ പറഞ്ഞിരുന്നു. താനാണ് ഇതൊക്കെ ചെയ്യേണ്ട സർവാധികാരി എന്ന് കരുതിയാൽ അത് മനസ്സിലിരുത്താൽ മതി എന്ന വാക്കുകളാണ് മുഖ്യമന്ത്രി ഉപയോഗിച്ചത്. അതുകൊണ്ട് തന്നെ ദേശീയ മാധ്യമങ്ങൾ അമ്പരപ്പ് കലർത്തി ഈ വാർത്ത ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നു. സംസ്ഥാന ഭരണത്തലവനെ ആൾക്കൂട്ടത്തിന് നടുവിൽ വെച്ച് ഭരണമേധാവി വെല്ലുവിളിക്കുക, ഏറ്റവും നിന്ദ്യമായ വാക്കുകൾ ഉപയോഗിക്കുക, കേരളം എങ്ങോട്ടേക്കാണ്? കേവലം രണ്ട് വ്യക്തിത്വങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലായി ജനം ഇതിനെ വിലയിരുത്തുന്നു. കേരളത്തിന്റെ ഇന്നത്തെ ദുര്യോഗം ഭരണകൂടം തന്നെ ഒരു ക്രിമിനൽ സ്ഥാപനമായിരിക്കുന്നു എന്നിടത്താണ്. അവിടെയാണ് ഇത്തരം വെല്ലുവിളികൾ ഉയരുന്നതും. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്രമന്ത്രിസഭയല്ലേ ഓരോ സംസ്ഥാനങ്ങളിലേക്കും ഗവർണർമാരെ കേന്ദ്രത്തിന്റെ പ്രതിനിധികളായി അയക്കുന്നത്? അങ്ങനെയെങ്കിൽ പിണറായി വിജയൻ വെല്ലുവിളിക്കേണ്ടത് നരേന്ദ്രമോദിയെയല്ലേ? ഇവിടെ ഗവർണർക്കെതിരെ നിങ്ങൾ പ്രതിഷേധങ്ങൾ നടത്തിയിട്ട് എന്തു പ്രയോജനം? ഇത്തരമൊരു ഗവർണറെ കേരളത്തിലേക്ക് അയച്ച പ്രധാനമന്ത്രിക്കെതിരെ നിങ്ങൾ എന്തുകൊണ്ടാണ് പ്രതിഷേധ പ്രകടനങ്ങൾ നടത്താത്തത്? എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നേരെ നിങ്ങൾ വിദ്വേഷ പ്രഭാഷണങ്ങൾ നടത്താത്തത്? അതിന് മുട്ടിടിക്കും. ഇവിടെയാണ് ഗവർണർക്കെതിരെയുള്ള ഇത്തരം വില കുറഞ്ഞ ആരോപണങ്ങൾ അല്പത്തരങ്ങളായി മാറുന്നതും. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൽ പൊട്ടിവീണതല്ല എന്ന് ഏതൊരു കൊച്ചുകുഞ്ഞിനും അറിയാം. ഈ ഗവർണറെ ഇങ്ങോട്ടേക്ക് അയച്ചത് കേന്ദ്ര മന്ത്രിസഭയാണ്, അതും രാഷ്ട്രപതിയുടെ അനുമതിയോടെ. നിങ്ങൾക്കിഷ്ടമില്ലാത്ത ഇത്തരമൊരു ഗവർണറെ ഇവിടെ അടിച്ചേൽപ്പിച്ചുവെങ്കിൽ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇക്കഴിഞ്ഞ ദിവസം ദില്ലിയിൽ ദിവസങ്ങളോളം തുടർന്നപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ട് ഈ ഗവർണറുടെ കുറ്റം പറഞ്ഞു കേൾപ്പിക്കാത്തത്? എന്തുകൊണ്ട് ഗവർണറെ മടക്കി വിളിക്കണം എന്ന് പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെടുന്നില്ല? ഇത്തരം കാര്യങ്ങളുമായി പ്രധാനമന്ത്രിയുടെ മുന്നിലെത്താൻ പിണറായി വിജയന് മുട്ടിടിക്കും. അത് കേരളത്തിലെ ജനങ്ങൾക്ക് വ്യക്തമായി അറിയാം. കേരളത്തിലെ ഇടതുപക്ഷ ഭരണത്തിൽ മറ്റൊരു സംസ്ഥാനത്തും നിലവിലില്ലാത്ത അനഭിലഷണീയമായ പല പ്രവണതകളുമുണ്ട് എന്ന് ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടിയത് ഈ ഗവർണറാണ്. അതൊന്നും പൂർണ്ണമായി നിയന്ത്രിക്കാനുള്ള അധികാരം ഈ ഗവർണർക്കില്ല എന്ന് കേരളത്തിലെ ഓരോ ജനത്തിനും അറിയാം. നിയമപരമായി ഗവർണർക്ക് ഇത്തരം പ്രശ്നങ്ങളിൽ ഇടപെടാൻ പരിമിതികളുമുണ്ട്. ഗവർണർ ഉയർത്തിക്കൊണ്ടുവന്ന ഈ വിഷയങ്ങൾ തന്നെയാണ് ഒടുവിൽ മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിലുള്ള പോരിൽ കലാശിച്ചതും. ഇവിടെയാണ് നമ്മൾ പലതും ചിന്തിക്കേണ്ടത്. കേരളമെന്താ സ്വതന്ത്ര റിപ്പബ്ലിക്കാണോ എന്ന് സമൂഹ മാധ്യമങ്ങളിൽ കുറെ കാലമായി ഉയർന്നു കേൾക്കുന്ന ചോദ്യമാണ്. കേന്ദ്ര സർക്കാർ ദേശീയ തലത്തിൽ പ്രഖ്യാപിക്കുന്ന അവാർഡുകളാണ് പത്മ അവാർഡുകൾ. അതിനു ബദലായി ഇതാ കേരള സർക്കാർ ഇപ്പോൾ ജ്യോതി അവാർഡുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. പത്മ അവാർഡുകൾ രാഷ്ട്രം അഭിമാനത്തോടെ ഏറ്റുവാങ്ങുമ്പോൾ ഇത്തരം ജ്യോതി അവാർഡുകൾക്ക് എന്തു വിലയാണ് രാഷ്ട്രം കൽപ്പിക്കുക? ഗവർണർക്കെതിരായ പോരാട്ടങ്ങൾ ഒരു വശത്ത് അരങ്ങ് തകർക്കുന്നു. ഗവർണർക്കെതിരായ ഇത്തരം പോരാട്ടങ്ങൾ കൂടുതൽ ഗൗരവത്തോടെ ഇപ്പോൾ കേന്ദ്ര സർക്കാർ നോക്കിക്കാണുന്നു.
കേരളത്തിലെ മുഴുവൻ പ്രശ്നങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സമ്പൂർണ്ണ റിപ്പോർട്ട് രാജ്ഭവൻ ഉടൻ തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കൈമാറും. കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗവും വേണ്ടത്ര വസ്തുതകൾ ശേഖരിച്ചു കഴിഞ്ഞുവെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. ബിജെപിക്ക് പോലും ഗവർണർക്ക് പിന്നിൽ ശക്തമായി അണിനിരക്കാൻ കഴിയാത്ത രാഷ്ട്രീയ സാഹചര്യമാണ്. സംഘി എന്ന ആ ദുഷ്പേര് ഗവർണറിന് മേൽ വീണ്ടും വീണ്ടും ചാപ്പകുത്തപ്പെടും. അതുകൊണ്ട് തന്നെ ബിജെപിയും ഇത്തിരി ഉൾവലിഞ്ഞു നിൽക്കുന്നു. ഒറ്റയാൻ പോരാട്ടം നടത്തുന്ന ഈ ഗവർണർക്കെതിരെ ഒരു സംസ്ഥാനത്ത് ശക്തമായ സാന്നിധ്യമുള്ള രാഷ്ട്രീയ പാർട്ടി ഇത്ര അതമ്പതിച്ച പ്രതിഷേധങ്ങളും പ്രതിരോധങ്ങളും തീർക്കുന്നത് കൂടുതൽ വെറുപ്പുളവാക്കാനേ കാരണമാകൂ. ഗവർണർക്കത് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ തരത്തിന് തരം പോലെ നിന്ന് ഗവർണർ തിരിച്ചടിക്കുന്നു. പത്മ പുരസ്കാരങ്ങളുടെ മാതൃകയിലാണ് കേരളത്തിലും പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത്. കേരള സർക്കാരിന്റെ ഈ തീരുമാനം അനാവശ്യമെന്ന് വ്യക്തമാണ്. എം ജി കേരളത്തിന്റെ ജ്യോതിയാണെന്നതിന് ഈ പുരസ്കാരത്തിന്റെ സാക്ഷ്യപത്രം ആവശ്യമില്ല. അതിലും അപ്പുറത്തുള്ള ജ്ഞാനപീഠവും പത്മ അവാർഡുകളുമൊക്കെ അദ്ദേഹത്തിന് ഇതിനു മുൻപ് തന്നെ ലഭിച്ചിട്ടുണ്ട്. മധുവിനെ പോലെയുള്ള വലിയ നടന്മാരെ വിസ്മരിച്ച് മമ്മൂട്ടിയെ പോലുള്ളവർക്ക് കയ്യടി നേടാനായി അവാർഡുകൾ വിതരണം ചെയ്യുന്നു. നാണക്കേടിന്റെ ഓരോ കഥകളാണ് ഓരോ ദിവസവും സർക്കാരിൻ്റെതായി പുറത്തു വരുന്നത്. അതിനിടയിൽ ചാൻസലർ എന്ന നിലയിൽ തൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ ശ്രമിച്ച ഗവർണർക്കെതിരെ ഒരു ഭരണകൂടം തന്നെ ആർത്തട്ടഹസിക്കുന്നു. രാജ്ഭവന് മുന്നിൽ പ്രതിരോധം തീർക്കും എന്ന് ഇന്നലെ വൈകുന്നേരവും പ്രഖ്യാപിക്കുന്നു. കോടതിയെ സമീപിച്ച വൈസ് ചാൻസലർമാരുടെ വംഗത്തരവും പൊള്ളത്തരവുമൊക്കെ പൊളിച്ചടുക്കിയ ഗവർണർക്ക് നേരെ വീണ്ടും വീണ്ടും ആക്രോശങ്ങൾ ഉയർത്തുന്നു. എങ്ങോട്ടേക്കാണ് കേരളം എന്ന് സാധാരണ ജനങ്ങളുടെ ചോദ്യവും. ഗവർണറുടെ ഓരോ നടപടിയും കേരളത്തിന്റെ ഹൈക്കോടതിക്ക് ബോധ്യപ്പെട്ടു. എന്നിട്ടും മുഖ്യമന്ത്രിക്കൊന്നും മനസ്സിലാകുന്നില്ല. കേരള സർവകലാശാല വൈസ് ചാൻസലർ നിയമനം പോലും അട്ടിമറിക്കാൻ സർക്കാരും സെനറ്റുമൊക്കെ ചേർന്ന് നടത്തുന്ന നാടകങ്ങൾ ഇന്നലെ ഹൈക്കോടതി പൊളിച്ചെടുക്കിയിരുന്നു. ഇതാരുടെ ഗെയിം പ്ലാനാണ് എന്ന് ഹൈക്കോടതി ചോദിച്ചത് കൃത്യതയോടെയാണ്. ഇപ്പോഴത്തെ വിവാദങ്ങൾ നിയന്ത്രിച്ചില്ലെങ്കിൽ അത് കത്തിപ്പടരുമെന്നാണ് ഇന്നലെ ഹൈക്കോടതി പറഞ്ഞത്. കത്തിപ്പടർത്താൻ ഇറങ്ങിത്തിരിക്കുന്നതോ ഒരു മുഖ്യമന്ത്രിയും. ഇതാണ് വൈരുദ്ധ്യങ്ങളുടെ ഏറ്റവും വലിയ ഉദാഹരണം. വിവാദം എങ്ങനെ തീർക്കണമെന്ന് എല്ലാവരും ചേർന്ന് ആലോചിക്കണം എന്ന് കോടതി പോലും പറഞ്ഞു. അപ്പോഴാണ് ആൾക്കൂട്ടത്തിന് നടുവിൽ വെച്ച് ഒരു മുഖ്യമന്ത്രി ഗവർണർക്ക് നേരെ വെല്ലുവിളി ഉയർത്തുന്നത്. ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള പോര് ഇതുപോലെ മുൻപോട്ട് പോയാൽ സംസ്ഥാനത്തിനേൽക്കുന്ന പ്രഹരം ചില്ലറയായിരിക്കില്ല. ഒടുവിൽ CPMന് മാത്രമല്ല കേരള സർക്കാരിന് തന്നെ വലിയ പ്രഹരം നേരിടേണ്ടി വരും. ഗവർണർ ഒറ്റയാൻ പോരാട്ടം തുടരും എന്ന് വീണ്ടും വീണ്ടും വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.